ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പുളിങ്കറിയാണ് അതെങ്ങനെ തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കാ ഗ്ലാസ് പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് തുവര പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം കേട്ടോ ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഉപ്പ് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിയാണ് ആവശ്യം അതിന് ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനൊരു നാല് ടീസ്പൂണ് നാളികേരം ഒരു ആറ് ചെറിയ ഉള്ളി കുറച്ച് വെള്ളം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതാ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ഞാൻ എന്താ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുരിങ്ങക്കായ ഉരുളം കിഴങ്ങ് തക്കാളി രണ്ട് വെണ്ടക്കായ ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോഴേക്കും ഇത് നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് കറിവേപ്പില ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഈ പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം കേട്ടോ എന്താ പുളിവെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഈ പുളിവെള്ളം തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അതിന് ശേഷം നമുക്കിതാ ഈ അരപ്പൊന്ന് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇതാ അരപ്പ് ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊന്ന് ചൂടാവാനേ പാടുള്ളൂ തിളയ്ക്കാൻ പാടില്ല ഇനി നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ രണ്ട് ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് രണ്ട് തണ്ട് കറിവേപ്പില അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇത് ആ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇതാ നമ്മുടെ പുളിങ്കർ റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദമുള്ള നല്ലൊരു കറിയാണ് കേട്ടോ അതോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പുളിങ്കറി വ്യത്യസ്ത രീതിയിലാണ് പലരും വെക്കുക നമ്മൾ നാളികേരം അരയ്ക്കണ സമയത്ത് നമ്മൾ ചെറിയ ഉള്ളി ആഡ് ചെയ്തതിന് പകരം ജീരകം ആഡ് ചെയ്യുന്നവരുമുണ്ട് രണ്ടിനും രണ്ട് സ്വാദാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ